എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ ഇന്നത്തെ ചാച്ചുവിലേക്ക് സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. അതാ എന്റെ പൂജ. എന്റെ ഇന്നത്തെ ചാച്ചുവില് നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബാദുഷ. നല്ല പേര്. ആരാണത്? ബ്രിട്ടീഷ് വൈറ്റനിങ് ക്രീം എന്ന് പറയേണ്ട പേരും. ഹായ്. ഹലോ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? എന്താ ഇത് ഇങ്ങനെ കൈവച്ചിരിക്കണ? ഇതാണ് എന്റെ പ്രൊഡക്റ്റ് മേങ്ങാ തേക്ക ബെൾക്കപ്പാറ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയരുതേ, ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടുവരുന്നത് താങ്കളെ പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. ഓരോ സ്കിൻ ടോൺ ഉണ്ട്, അതറിയോ? അതൊക്കെ അറിയാം. താങ്കളുടെ സ്കിൻ ടോൺ ഏതാ? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. താങ്കളുടെ സ്കിൻ ടോൺ ഏതാ? നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. നമ്മുടെ മുഖത്തുള്ള കലകള് 10 ദിവസം കൊണ്ട് നിനക്ക് കണ്ണ പോലെ ആവാം. എനിക്ക് ആവണ്ടല്ലോ. ഇപ്പോഴത്തെ ജനറേഷനില് കൊറേ ആള് വൈറ്റ് അല്ലോ നോക്കുന്ന. പിന്നെ നാണക്കെടുത്തി. പെൺകുട്ടികളെ കാണുമ്പോഴാണോ അട്രാക്ട് ആവണം അല്ലേ? അങ്ങനെ ഞാൻ പെണ്ണുങ്ങളൊന്നും നോക്കലില്ലൊന്നുമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താണേ പറയൂ. ഞാൻ എന്താ ഭയങ്കര മോഡലിംഗ് ആയി ഇരുന്ന് നടക്കുക. അപ്പൊ എന്റെ മെയിൻ ബ്യൂട്ടി എന്ന് വെച്ചാൽ എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബോഡി. കാൽഫോർട്ടിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നല്ലേ, എല്ലാവരും മോഞ്ചന്മാരും മോഞ്ചത്തികളാണ് അവിടെയുള്ള. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. അതാണ് ബ്രിട്ടീഷുള്ള ആൾക്കാർക്കുള്ള സ്കിൻ അല്ല നമ്മുടെ എല്ലാ ആഫ്രിക്കൻസിന്. അപ്പൊ ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നേ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. പ്രോഡക്റ്റ് വിൽക്കുമ്പോ നമ്മളത് ആക്ച്വലി എത്രയൊക്കെ സ്കിൻ ടൈപ്സ് ഉണ്ട്, എത്രയൊക്കെ കൂൾ ടോൺ ഉണ്ട്, അണ്ടർ ടോൺ ഉണ്ട്, അങ്ങേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ. അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കണ പോലെ ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് അറിയേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. കറുത്ത ആൾക്കാരെ വെളുക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ എനിക്ക് പറയാനുള്ള അത് ഒരു കളർ ഡിഫറൻസ് അല്ലേ. നമ്മളീ പുറമെ അമേരിക്കയിലൊക്കെ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇപ്പോ എന്റെ ക്രീം ഓൾറെഡി GCC-യിലാണെങ്കിൽ കേടല്ല, അമേരിക്കയിൽ പോലും എത്തിന്. ഞാൻ ഒരൊറ്റ തള്ളല. ഇപ്പൊ യൂറോപ്പിലേക്ക് ഇപ്പൊ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അത്രയും വേണോ സാർ? ഇത് നൈറ്റ് കെടുക്കുമ്പോൾ ഇടേണ്ട ക്രീമാണ്. സൺ പ്രൊട്ടക്ഷൻ ക്രീം ഒക്കെ യൂസ് ആക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. SPF ഇൻക്ലൂഡഡ് ആണോ? മൂന്നെണ്ണം. ആക്ച്വലി ഒരു ക്രീമിന് എത്രയാ? ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? എന്തോന്നടാ ഇതൊക്കെ? ഇത് അടിപൊളിയാണ്. എനിക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നിയില്ല. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു എന്റെ പാച്ച് ഒഴികെ ബാക്കിയില്ല അവിടുത്തെ. ഞാൻ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാൻ ചോദിക്കട്ടെ, ബാദുഷയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഒരുപാടുണ്ടല്ലോ. ബാദുഷയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇപ്പൊ ഒരാളുണ്ട്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം. ഞാന് ഭയങ്കര മതത്തോടല്ല ഭയങ്കര നിങ്ങളുടെ മതത്തിൽ ഇങ്ങനെ ഓരോന്നും പറയണില്ലേ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ? അതൊന്നും അതല്ലേ നമ്മളെ ഇഷ്ടമല്ലേ. പണിയല്ലേ, ജോബല്ലേ ഇത്? അതേപോലെ എനിക്കൊരു ദൈവം തന്ന ജോബ് ഇങ്ങനെ. എനിക്ക് ദൈവമല്ല തന്നത്, ഞാനിവിടെ അയച്ചിട്ട് CV അയച്ചിട്ടൊക്കെയാണ് കിട്ടിയത്. എങ്കിൽ ശരി, നീ പോക്കോ, ചെന്നിട്ട് വിളിക്കണേ.